Namaskaram Sarkar Governor Poru Muruganathinide, Governor Kidre Vivadangal Shakta Maugiana Manonila Titia Matilana, Governor Paladum Vilichu Parayunnathenna, CPM Samstana Committee Angam P. Jayarajan Vimarshanavumayi Rangathethirunnu Janangalal Thiranjedukkappetta Sarkarinte Mel Chattavar Prayogikkanulla Adhikaravum Padaviyumalla ഗവർണറുടേതെന്ന മനസ്സിലാക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ ചെറായി മങ്കുഴി ഗോപിയേട്ടൻ വായനശാല ഉദ്ഘാടനം ചെയ്ത സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവർണർ എന്ന് പറഞ്ഞാൽ രാജാവാണോ? രാജാധിപത്യം മാറി ജനാധിപത്യം വന്നു. പ്രായപൂർത്തി വോട്ടവകാശം വന്നു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലുള്ളത്. 99 സീറ്റുകളുടെ പിൻവലത്തോടെയാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത്. ഗവർണർക്ക് ഭരണഘടനാപരമായ അംഗീകാരവും പദവിയുമുണ്ട്. പദവി കേരളത്തിലെ സർക്കാർ അംഗീകരിക്കുന്നു. എന്ന് കരുതി അത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനുമേൽ ചാട്ടവാർ പ്രയോഗിക്കാനുള്ള പദവി വേണ്ട. 3 വർഷം മുമ്പ് കണ്ണൂർ സർവകലാശാലയിലെ സെമിനാറിൽ നടന്ന പ്രതിഷേധം മുഖ്യമന്ത്രി നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് കണ്ടെത്തൽ. സമനില തെറ്റിയതുകൊണ്ടാണ് തോന്നിയതുപോലെ പലതും പറയുന്നതെന്നും പി ജയരാജൻ പറഞ്ഞു. അതേസമയം സിപിഎം സിപി മുഖപത്രങ്ങൾ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ബിജെപി സർക്കാരിന്റെ കൂലിപ്പടയാളികളെ പോലെ കേരള സർക്കാരിനെതിരെ അസംബന്ധ യുദ്ധം നയിക്കുകയാണ് ഗവർണർ. മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനം തന്നെ ലക്ഷ്യമിടുന്ന ഒരു പാർട്ടിയുടെ പിന്നാമ്പുറത്ത് വിലപേശി വിറ്റുകിട്ടിയ നേട്ടങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ മതിമറ നാടുകയാണെന്നും ദേശാഭിമാനി വിമർശിച്ചു. ഗവർണർ രാജ്ഭവനെ ബ്ലാക്ക്മെയിലിംഗ് രാഷ്ട്രീയത്തിന്റെ വേദിയാക്കി. മനോനില തെറ്റിയവരെ പോലെ സത്യസന്ധതയില്ലാത്ത നിലപാടുകൾ തിരിച്ചറിയുകയും ആവർത്തിക്കുന്നതിന് പിന്നിലെ ചേതുവികാരം എന്താണെന്ന് വ്യക്തമാകുന്നില്ലെന്നുമായിരുന്നു സിപിഐ മുഖപത്രമായ ജനയുഗത്തിലെ വിമർശനം. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ആഞ്ഞടിച്ച സിപിഐ മുഖപത്രം ദേശാഭിമാനി നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. ബിജെപി സർക്കാരിന്റെ കൂലിപ്പടയാളികളെ പോലെ കേരള സർക്കാരിനെതിരെ അസംബന്ധ യുദ്ധം നയിക്കുകയാണ് ഗവർണർ. എന്നും പദവിക്ക് പിന്നാലെ നിലപാടുകൾ വിറ്റ് ബിജെപിയിൽ ജെയിൻ ഹവാലയിലെ മുഖ്യപ്രതി എന്നിങ്ങനെ 2 ലേഖനങ്ങളാണ് രൂക്ഷ വിമർശനത്തിലുള്ളത്. മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനം തന്നെ ലക്ഷ്യമിടുന്ന ഒരു പാർട്ടിയുടെ പിന്നാമ്പുറത്ത് വിലപേശി വിറ്റുകിട്ടിയ നേട്ടങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ മതിമറ നാടുകയാണെന്നും മുഖപത്രം വിമർശിച്ചിരുന്നു. സിക്കന്ദർ ഭക്തിനും ആരിഫ് ബേഗിനും ശേഷം ബിജെപി വലയിലാക്കുന്ന പ്രമുഖ മുസ്ലിം നേതാവെന്ന ഇമേജുമായാണ് ആരിഫ് മുഹമ്മദ് ഖാൻ 2004 ബിജെപിയിലെത്തുന്നത്. പാർട്ടിയിൽ അവഗണിക്കപ്പെട്ടതോടെ മുസ്ലിം വിരുദ്ധനായാലേ പദവികൾ തേടിയെത്തുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പൗരത്വ നിയമമടക്കം ബിജെപിയുടെ എല്ലാ വർഗീയ ജനവിരുദ്ധ നീക്കങ്ങളുടെയും വ്യക്തമായി മാറിയെന്നും മുഖപത്രത്തിൽ വിമർശിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മതനിരപേക്ഷ തുരുത്തായ കേരളത്തിൽ ഒരു ലഹളയുടെ കോടിപ്പടം പാറിച്ചാൽ ബിജെപിയുടെ നല്ല കുട്ടിയായി എക്കാലവും വാഴാമെന്ന് അദ്ദേഹം കരുതുന്നുണ്ടാവുമെന്നും ദേശാഭിമാനി വിമർശിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നതിൽ കുപ്രസിദ്ധി ആർജിച്ച അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച അഴിമതി കേസിലും പ്രതിയായിരുന്നു. ഭാരതീയ ക്രാന്തിദളിൽ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം പിന്നീട് കോൺഗ്രസ്, ജനതാദൾ, BSP എന്നീ പാർട്ടികളിലും അവസാനം BJPയിലും എത്തി. 1989 കേന്ദ്രമന്ത്രി സഭയിൽ അംഗമായപ്പോഴാണ് കുപ്രസിദ്ധമായ ജെയിൻ ഹവാല കേസിൽ ഉൾപ്പെട്ടതെന്നും മുഖപത്രം ചൂണ്ടിക്കാട്ടി.